അപ്പൊ ഞാനിന്ന് വന്നേക്കണം എന്തിനാന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ്. അപ്പൊ ഈ ചമ്മന്തി ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം, അപ്പോഴേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. നമുക്ക് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട, നമുക്ക് ഇത് മാത്രം മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എന്ത് വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തേങ്ങയുടെ ആവശ്യമില്ല. ഇത് ഉണക്ക കൊഴുവാൻ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ നുള്ളി കഴുകി എടുക്കണം. അപ്പം ഇത് കാണിച്ചിട്ട് ഞാനത് വാഷ് ചെയ്യാം കേട്ടോ. അപ്പം നീ എടുത്തിട്ടുള്ള നോക്കിയ ഒരു നല്ല പഴുത്ത ഒരു തക്കാളി, പിന്നെ മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാല് ചീരി വെളുത്തുള്ളി, പിന്നെ നമുക്ക് എടുത്തേക്കണത് ഉണക്കമുളക് ഒരു ആറേഴ് ഏഴ് ഉണക്കമുളക്, മീഡിയം സൈസ് രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയ കുറച്ച് മല്ലിയില, കുറച്ചെന്ന് വെച്ചാൽ ഒരു നുള്ള, ഇങ്ങനെ ഒരു നുള്ള മതി മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടിയത് രണ്ട് കൊന്ത് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണക്ക കൊഴുവൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കൊഴുവേൻ്റെ തലയൊക്കെ നുള്ളി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് രണ്ടു മൂന്നോളം വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് തന്നെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇപ്പം നമ്മുടെ ഉണക്ക കൊഴുവ ഒന്ന് ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായില്ല. അപ്പോൾ ദേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ ഒലുവ എണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഒന്നും വരാതിരിക്കാനായിട്ട്, കൂടുതലും വറുത്തൊക്കെ കഴിക്കണല്ലേ നമ്മൾ. അപ്പം ഞാനിപ്പോൾ ഒലുവ എണ്ണയാണ് ഞാൻ എല്ലാത്തിനും എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏത് എണ്ണയെന്ന് വെച്ചാൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഞാൻ ദേ ഒലുവ എണ്ണയപ്പോൾ ഇവിടെ എല്ലാത്തിനും ഉപയോഗിക്കണത്. നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് അതിനോട്ട് തൊട്ടിട്ടിട്ട് വൃത്തിയാക്കി എടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം ദേ നമ്മുടെ ഉണക്ക കൊഴുവ ഒന്ന് ചെറുതായി കഴുകിയത് കൊണ്ട് ചെറുതായിട്ട് സിമ്മിലിട്ടിട്ട് വേണം അത് നമുക്ക് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകരുത്, അടുത്ത പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൂപ്പിച്ചെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് കുഞ്ഞു തീല വെച്ചേക്കണേ, അതൊന്ന് നന്നായിട്ട് ആവട്ടെ, കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ പാത്രം ചൂടായി. അപ്പം നമുക്ക് ചമ്മന്തി കടുവൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇത് പാത്രം ചൂടാട്ടോ, നമ്മുടെ ഉണക്കമുളക് വറുത്തിങ്ങ് കോരി എടുക്കണം. എണ്ണ ചൂടായി, നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഞാൻ കഴുകിയതാണ്, ചിലപ്പോൾ പൊട്ടിച്ചേർത്തെറിക്കാൻ സാധ്യതയുണ്ട്, വെള്ളമുണ്ട്. ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സവാള ഇടാം. ഉണക്കമുളകൊക്കെ നമ്മൾ അപ്പട ഇട്ട് ഇട്ടാൽ എവിടെയെല്ലാം കിടന്നു വരുന്നതാണെന്ന് അറിയാമോ, അപ്പോൾ അതൊന്ന് വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു പൊട്ടിത്തറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇട്ട് ഇനി നമ്മുടെ വെളുത്തുള്ളി ഇടാം. ഇനി നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം ഇവനെ ഞാനിപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നീ വറുത്ത് വെച്ചേക്കുവാണ്. അപ്പം ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞു വരുത് കേട്ടോ, നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. അപ്പം വെറൈറ്റി ചമ്മന്തിയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നമുക്ക് ഒന്നും വേണ്ട കേട്ടോ ചോറ് കഴിക്കാൻ. നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാമേ. ഉള്ളി അപ്പം നല്ലതായിട്ട് വഴണ്ട് വരണ്ട, എന്നാലും നന്നായിട്ടൊന്ന് ഒരു മുക്ക പരുവത്തിന് വഴണ്ട് വരണം. ഇനി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീൻ ഉപ്പ് കാണും, ആവശ്യത്തിന് ഇടാവുള്ളു. ഇനി ഇവനൊന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ കണ്ട, ഒന്ന് കളർ മാറിയിട്ടുണ്ട് നമ്മുടെ സവാള.
അപ്പോൾ ഇതുപോലെ ഉച്ചകൂടെ നമുക്കൊന്ന് വഴണ്ടിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള പച്ചമണമൊക്കെ മാറി ഇത് ചുവന്ന ഒരു കളറായിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ തക്കാളിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചേക്കണ മല്ലിയില, ഈ തക്കാളിക്ക് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വഴട്ടാം. അപ്പം അതേ തക്കാളീൻ്റെ കൂടെ തക്കാളി സവാളേൻ്റെ കൂടെ നന്നായിട്ട് വഴണ്ട് ചേർന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പം ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ആദ്യം നമ്മുടെ ഉണക്ക കൊഴുവ് എന്ന് പൊടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാം ചൂടാണ്, തണുത്തിട്ട് വേണം അടിക്കാനേ. ഇതിപ്പോൾ ചൂടുണ്ട് കേട്ടോ, ഞാൻ ചൂടുകൂടെ ചെയ്യുവാണ്. അപ്പോൾ കണ്ടോ നമ്മുടെ കൊഴുവ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവനെ നമുക്ക് ഒന്ന് രണ്ടുമൂന്ന് കറക്കി എടുക്കാം. അപ്പം എന്തേ ചൂട് പറക്കുന്നുണ്ടോ? ഞാൻ ചൂടോടെയാണ് അടിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾ തണുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. നമ്മൾ പിൻപിന്നും ഇത് ഉണ്ടാക്കി കഴിക്കും. അഥവാ ഇനി പുളി ആവശ്യമുള്ളവർ വേണമെങ്കിൽ കുടംപുളിയല്ല വാളംപുളി ഇട്ട് പുളി ആവശ്യമുള്ളവർക്ക് ഇടാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. പുളിപ്പ് വേണമെന്നുള്ളവർ ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് മാറ്റുവാണ് ഞാൻ. ചമ്മന്തിയെ കളറൊക്കെ കണ്ടോ? ഇപ്പം ഇത് തക്കാളിയിൽ പുളിയുണ്ട്. ഇനി ഇതിന് അധികം പുളി വേണമെന്നുള്ളൊരു പുളി ചേർക്കുക. പിന്നെയും പറയുവാണ് ഞാൻ, പുളി ഇട്ടില്ല എന്ന് ആരും പരാതി പറയരുത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ പുളി ഇടാതിരുന്നത്. നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇത് കൂട്ടി കണ്ട ചൂട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒലുവെണ്ണ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എണ്ണ ചേർത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.